സഹോദരരെ, യേശുവിൻ്റെ സുവിശേഷം ലോകമെങ്ങും പറന്ന് പന്തലിക്കുവാനായി തുടങ്ങിയിരിക്കുന്ന ഈ ബൈബിൾ വായന യജ്ഞം ലോകമെമ്പാടുമുള്ള സകല മക്കളും പങ്കാളിയാകുവാൻ വേണ്ടി ഞാനിതാ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഗ റോമക്കാർക്ക് എഴുതിയ ലേഖനം 16 ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ. വ്യക്തികൾക്ക് അഭിവാദനങ്ങൾ. കെങ്കയിലെ സഭയിൽ ശുശ്രൂഷയായ നമ്മുടെ സഹോദരി ഫോയ്ബയെ നിങ്ങൾക്ക് ഞാൻ പരമേൽപ്പിക്കുന്നു. വിശുദ്ധർക്ക് ഉചിതമായ വിധം കർത്താവിൽ നിങ്ങൾ അവളെ സ്വീകരിക്കണം. അവൾക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം. എന്തെന്നാൽ അവൾ പലരെയും എന്നെപ്പോലെ എന്നെയും സഹായിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൽ എന്റെ സഹപ്രവർത്തകരായ പ്രിസ്ക്യായ്ക്കും അക്വിലിയായ്ക്കും വന്ദനം പറയുവിൻ. അവർ എന്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ്. ഞാൻ മാത്രമല്ല, വിജാതീയരുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു. അവരുടെ ഭവനത്തിൽ സമ്മേളിക്കുന്ന സഭയ്ക്ക് വന്ദനം പറയുവിൻ. ഏഷ്യയിൽ ക്രിസ്തുവിലുള്ള ആദ്യഫലമായ എന്റെ പ്രിയപ്പെട്ട എപ്പായിനോത്തോസിനെ അഭിവാദനം ചെയ്യുവിൻ. നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനം പറയുവിൻ. എന്റെ ബന്ധുക്കളും എന്നോടുകൂടെ കാരാഗ്രഹവാസം അനുഭവിച്ചവരുമായ അന്ത്രോണിക്കോസിനും യൂണിയസിനും അഭിവാദനം നൽകുവിൻ. അവർ അപ്പസ്തോല ഗണത്തിലെ പ്രമുഖരും എനിക്ക് മുൻപേ ക്രിസ്ത്യാനികളായവരുമാണ്. കർത്താവിൽ എന്റെ പ്രിയപ്പെട്ട ആംബ്ലിയാത്തോസിന് ആശംസകൾ അർപ്പിക്കുവിൻ. ക്രിസ്തുവിൽ നമ്മുടെ സഹപ്രവർത്തകനായ ഉർബാനോസിനും എന്റെ പ്രിയപ്പെട്ടവനായ സ്റ്റാക്കിസിനും വന്ദനമേകുവിൻ. ക്രിസ്തുവിൽ അംഗീകൃതനായ അപ്പല്യസിന് അഭിവാദനം നൽകുവിൻ. അരിസ്തോബുലോസിന്റെ ഭവനാംഗങ്ങളെയും അഭിവാദനം ചെയ്യുവിൻ. എന്റെ ബന്ധുവായ ഹെറോദിയോവിന് വന്ദനം പറയുവിൻ. നർക്കീസിന്റെ ഭവനത്തിൽ കർത്താവിന്റെ ഐക്യത്തിൽ വസിക്കുന്നവർക്ക് വന്ദനം പറയുവിൻ. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രിഫോനായ്ക്കും ത്രിഫോസായ്ക്കും മംഗളം ആശംസിക്കുവിൻ. കർത്താവിൽ കഠിനാധ്വാനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട പേർസീസിന് മംഗളം നൽകുവിൻ. കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. അവൾ എന്റെയും അമ്മയാണ്. അസിൻ, ക്രോത്തോസ്, പ്ലഗോൺ, ഫെർമസ്, പത്രോബാസ്, ഹെർമാസ് എന്നിവർക്കും അവരുടെ കൂടെയുള്ള സഹോദരർക്കും അഭിവാദനം അർപ്പിക്കുവിൻ. ഫിലോലോഗോസിനും യൂലിയായ്ക്കും നെരേയൂസിനും അവന്റെ സഹോദരിക്കും ഒളിമ്പാസിനും അവരോടുകൂടെയുള്ള സകല വിശുദ്ധർക്കും വന്ദനം പറയുവിൻ. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം വന്ദനം പറയുവിൻ. ക്രിസ്തുവിന്റെ സമസ്ത സഭകളും നിങ്ങൾക്ക് ആശംസകൾ അയക്കുന്നു. സമാപനാശംസകൾ. സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി പിളർക്കുകളും ദുർമാതൃകകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അങ്ങനെ ഉള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷകമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരുമായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹപ്രവർത്തകനായ തിമോത്തിയോസും എന്റെ ബന്ധുക്കളായ ലൂസിയോസും യാസോനും സൊസിപാത്രും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഈ ലേഖനത്തിന്റെ എഴുത്തുകാരനായ ഞാൻ തെർത്തിയോസ് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. എന്റെയും സഭ മുഴുവന്റെയും ആതിഥേയനായ ഗായൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്യോർത്തിയൂസും
നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എന്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടിനനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. യുഗാന്തരങ്ങളോളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏക ദൈവത്തിന് യേശു ക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.